ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ്കോടി കണ്ട് മടങ്ങുകയാണ്. ധനുഷ്കോടിയിലേക്ക് പോയപ്പോൾ തിരികെ വരുമ്പോൾ ഒരു കോദണ്ഡ രാമക്ഷേത്രത്തിൽ കയറാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കോദണ്ഡ രാമക്ഷേത്രത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. രാമായണ കാവ്യ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രവും. ശ്രീരാമൻ്റെ ഭക്തനും അതുപോലെ രാവണൻ്റെ സഹോദരനുമായ വിഭീഷണനുമായിട്ട് ശ്രീരാമൻ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നും അതുപോലെ വിഭീഷണനെ ലങ്കയുടെ അധിപനാക്കിയത് ആക്കി വാഴിച്ചത് ഇവിടെ വെച്ചാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ വാഹനവും നിർത്തി. നല്ല തിരക്കായിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് ക്യാമറയോ മൊബൈലോ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അകത്ത് കയറി നന്നായിട്ട് തൊഴുതു. പിന്നീട് ഞങ്ങൾ പോയത് രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട രാമസേതു പണിയുവാൻ ഉപയോഗിച്ച കല്ലുകളെന്ന് വിശ്വസിക്കപ്പെടുന്ന നല്ല ഭാരമുള്ള കല്ലുകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ കല്ലുകൾ കാണുന്നതിന് വേണ്ടിയായിരുന്നു. എന്തായാലും ഈ കഥകളൊക്കെ നമുക്ക് അത്ഭുതവും അതുപോലെ ജിജ്ഞാസയും ഒരുപോലെ തരുന്നവയാണ്. കടലുകളാൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടെങ്കിലും സന്ദർശകർക്കൊന്നും ഒരു കുറവുമില്ല. ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഹൗസ് ഓഫ് കലാം. അതും ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെയൊന്നും ഫോട്ടോഗ്രാഫി പറ്റുകയില്ല. ഇവിടെ ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഹൗസ് ഓഫ് കലാം. അത് നമുക്ക് ഫോട്ടോഗ്രാഫിയൊന്നും പറ്റുകയില്ല എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചിപ്പുകൾ കൊണ്ടും ഒക്കെയുള്ള കരകൗശല വസ്തുക്കളാണ് ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. പിന്നെ വളമാല അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം ഈ വിനോദസഞ്ചാരികളെ ഉദ്ദേശിച്ചുള്ള കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണിതും. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഭവനമാണിത്. ആ മഹത് വ്യക്തിക്ക് ജന്മം നൽകിയ ഭവനത്തിലെത്താൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എങ്കിലും ഇത് വരുന്നവർക്ക് നന്നായിട്ട് കാണാനും എല്ലാം കഴിയും. അദ്ദേഹത്തിൻ്റെ പേരിലൊരു മ്യൂസിയം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അവിടെ കയറാനായിട്ട് കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. റോഡ് പാലത്തിൽ കൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീവണ്ടിക്ക് പോകാനുള്ള പാലമാണ് സമാന്തരമായിട്ട് ഈ റോഡ് പാലത്തിന് അടിയിൽ കടലിൽ കൂടെയുള്ളത്. ആ തീവണ്ടിപ്പാളത്തെയാണ് യഥാർത്ഥത്തിൽ പാമ്പൻ പാലമെന്ന് പറയുന്നത്. അതിൻ്റെ മറുവശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ധാരാളം ബോട്ടുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. സന്ധ്യയോടെ അടുത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള പാമ്പൻ പാലം. താഴെ നമ്മൾ കടലിൽ കാണുന്ന റെയിൽവേ പാലമാണ് പാമ്പൻ പാലമെന്ന് പറയുന്നത്. റോഡ് പാലത്തെ പോലെയല്ല ഈ തീവണ്ടി പാലത്തിന് 10 ആണ്ടുകളുടെ പഴക്കമുണ്ട്. 2345 മീറ്റർ ഏകദേശം നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ പാലമാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്ത് മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. പ്രധാന കരയും അതുപോലെ രാമേശ്വരം ദ്വീപിനും ഇടയിലുള്ള പാക്കടലിടുക്കിനും കുറുകെയാണ് ഈ പാലമുള്ളത്. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം 2007 ബ്രോഡ് ഗേജായിട്ട് മാറ്റിയതാണ്. ഇപ്പോൾ പുതിയ പാലമാണ് ഇതിൻ്റെ സമാന്തരമായിട്ട് വരുന്നത്. ബ്രോഡ് ഗേജ് പാലം പണിയാൻ വലിയ ചിലവ് വരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ദ്വീപിലേക്കും പാലം പുതുക്കിപ്പണിത് ബ്രോഡ് ഗേജായിട്ട് മാറ്റിയത്. 2009 ഇത് ചരക്ക് തീവണ്ടിക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ ഇത് ബലപ്പെടുത്തിയത്. ഏകദേശം 2067 മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. 145 തൂണുകളും 40 അടി വീതിയുള്ള ഉരുക്ക് ഗർഡറും ഒക്കെ ആയിട്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ
കാൻറ്റിലിവർ പാലമാണ്. ഇരുവശത്തേക്കും കത്രിക പോലെ മടക്കുകയോ വിടത്തുകയോ ഒക്കെ ചെയ്യാവുന്ന മടക്ക് കത്രിക പാലം. അതായത് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുമ്പോൾ ഈ പമൻ റെയിൽ പാലം പൂട്ടഴിച്ച് ഗേറ്റ് തുറക്കും പോലെ ഇരുവശത്തേക്കും ഉയർത്തും. അടിയിലൂടെ ഈ കപ്പലുകളൊക്കെ പോകും. പോയി കഴിഞ്ഞാൽ താഴ്ത്തി വീണ്ടും ചേർത്ത് വെച്ച് ട്രെയിനുകൾ കടന്ന് പോകും. അങ്ങനെ ഇതുപോലെ വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാവുന്നതായിരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. നേരത്തെ ആരോ പറഞ്ഞിരുന്നതാണ് ഒരു 6:30 ആകുമ്പോൾ ഇതുവഴി ഒരു കപ്പൽ കടന്നു പോകാനൊരു ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഒരു മാസത്തിൽ ഇതുവഴി ഒരു 10 കപ്പലുകളെങ്കിലും ഇതുപോലെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ട്രെയിൻ കടന്നു പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതിനും സാധിച്ചില്ല എന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ ഞാൻ എന്തായാലും ഇനിയൊരു യാത്ര രാമേശ്വരത്തേക്ക് ട്രെയിനിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ ആഗ്രഹമാണ്. ഇത് പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. സാധാരണ പോകുന്ന പോലുള്ള ഒരു യാത്രയല്ല. ഒരു ക്ഷേത്രത്തിൻ്റെ ഭക്തജന സമിതി അംഗങ്ങൾ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ചേട്ടൻ്റെ സഹോദരി ഹസ്ബൻഡും കൂടെ പോകുന്ന ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ആ ചാൻസ് കളയാതെ ഞങ്ങൾ അവരുടെ ഒപ്പം പോയതാണ്. വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു. പ്രധാന ലക്ഷ്യം രാമേശ്വരം ക്ഷേത്രമായിരുന്നതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ സാധിച്ചുള്ളൂ. എങ്കിലും ഇനി ഒരവസരത്തിൽ തീർച്ചയായിട്ടും ഈ രാമേശ്വരത്തൂടെ ട്രെയിനിൽ പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തെങ്കിലും നമുക്ക് ഇതുപോലെ ക്രോസ് ചെയ്തൊരു കപ്പലൊക്കെ വരാനിടയാകട്ടെ. ആ ഒരു കാഴ്ച നിങ്ങൾക്കെന്തെങ്കിലും കാട്ടിത്തരാമെന്ന് തന്നെ വിചാരിക്കുന്നു. ആ മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും റോഡ് പാലത്തിൽ നിന്ന് കടലിലെ മനോഹരമായ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. വളരെ കണ്ണിനും മനസ്സിനും വളരെ സുഖമുള്ള നല്ലൊരു ദൃശ്യാനുഭവം. തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിലെ വഴയിലെ ക്ഷേത്ര ഭാരവാഹികളും അവരുടെ കൂട്ടുകാരോടും ഒപ്പമുള്ള ഒരു യാത്രയായിരുന്നു. ഇതിനു മുൻപ് വലിയ പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറവായിരുന്നു. എങ്കിലും വളരെ സ്നേഹത്തോടെ സഹകരണത്തോടെ എല്ലാവരോടും ഒപ്പം ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ കൂട്ടത്തിലൊരു ഭാരവാഹിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് കേക്കൊക്കെ വാങ്ങിച്ചു തന്നു. അത് എല്ലാവരും മുറിച്ച് കഴിച്ച് വളരെ സന്തോഷത്തോടെ ഒരു യാത്ര. അപ്പോൾ കിട്ടുന്ന നല്ല നിമിഷങ്ങളെയൊക്കെ ഓർത്ത് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.